हाय कुट्टिकले नमस्कार निंगले इप्पो एद क्लासिला आ क्लास अंजे ले अंजा क्लासिला विषयम सामूह्य शास्त्रम अरीला ले नालां क्लासिले परिसर पढ़ने अंजा क्लासिले तियप्पा रेंड भागाय सामूह्य शास्त्रम सैंस നമ്മളിപ്പം ഇരിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്ലാസ്സിൽ. മനസ്സിലായല്ലോ? സാമൂഹ്യ ശാസ്ത്രം യൂണിറ്റ് ഒന്ന്, ഒന്നാമത്തെ യൂണിറ്റ് ചരിത്രത്തിലേക്ക്. അപ്പം അഞ്ചാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം യൂണിറ്റ് ഒന്ന് ചരിത്രത്തിലേക്ക്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നറിയണ്ടേ? ഇത് നോക്കൂ. വീഡിയോ വർക്ക്ഷീറ്റ് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ആറ് വർക്ക്ഷീറ്റുകൾ. പിന്നെ സ്കൂൾ ചിത്രം, അമ്മു ചിത്രം, വീഡിയോ, ഹോംവർക്ക്, ഫിനിഷ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ആദ്യം എന്താ? വീഡിയോ അല്ലേ? ഇതാ നോക്കൂ വീഡിയോ. ഹായ് കുട്ടികളെ, ഞാൻ അമ്മു. ഇത് എൻ്റെ സ്കൂളാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് GUPS നടക്കാവ്. സ്ഥലം നടക്കാവ്. എൻ്റെ ഹെഡ് മാസ്റ്റർ രാഘവൻ മാസ്റ്റർ. എൻ്റെ ക്ലാസ് ടീച്ചർ സുമ ടീച്ചർ. ഇനിയുമുണ്ടല്ലോ അധ്യാപകര്. മലയാളത്തിന് വീണ ടീച്ചർ. ഇംഗ്ലീഷ് സുഹർ ടീച്ചർ. ഹിന്ദി അനു ടീച്ചറാണ് എടുക്കുന്നത്. സയൻസ് രാജീവ് മാഷ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. സാമൂഹ്യശാസ്ത്രം രാധ ടീച്ചർ. ഗണിതം മീന ടീച്ചർ. പിന്നെ റിസോഴ്സ് ടീച്ചർ മീന ടീച്ചർ. അധ്യാപകരെയൊക്കെ എഴുതിയല്ലോ. ഇനി എൻ്റെ സ്കൂളിലെ കെട്ടിടങ്ങൾ നോക്കാം. കെട്ടിടങ്ങൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എൻ്റെ സ്കൂളിലെ കെട്ടിടങ്ങൾ നാല്. എൻ്റെ സ്കൂളിലെ കുട്ടികൾ എത്രയാ? 280. എൻ്റെ സ്കൂളിലെ സൗകര്യങ്ങൾ നോക്കാം. ഓഫീസ് റൂം ഉണ്ട്, സ്റ്റാഫ് റൂം ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, കളിസ്ഥലം ഉണ്ടല്ലോ, അടുക്കള ഉണ്ട്, കുടിവെള്ളം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. എൻ്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല നോക്കാം. കോഴിക്കോട്. ഇതിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഉണ്ടല്ലോ. എൻ്റെ സ്കൂൾ വരുന്നത് കോർപ്പറേഷൻ കോഴിക്കോട്. അമ്മ സ്കൂളിനെ കുറിച്ച് എഴുതിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചാണ് എഴുതേണ്ടത്. സ്കൂൾ ഓർമ്മയുണ്ടോ? സ്കൂൾ ഒന്ന് ഓർമ്മിച്ചേ. സ്കൂൾ
സ്കൂൾ ഓർമ്മയായോ? സ്കൂൾ മനസ്സിൽ കാണുന്നുണ്ടോ? ഉണ്ടോ? എന്നാൽ ഇനി സ്കൂളിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് എങ്ങനെയാ എഴുതുക എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക അല്ലേ. കൺഫ്യൂഷൻ വേണ്ട, റിലാക്സ് ചെയ്യാം, സാവധാനം ചെയ്താൽ മതി, തിരക്ക് കൂട്ടണ്ട. അമ്മു വർക്ക്ഷീറ്റിൽ നോക്കി ചെയ്തതുപോലെ നിങ്ങൾക്കും ടീച്ചർ വർക്ക്ഷീറ്റ് തരും. വർക്ക്ഷീറ്റ് നോക്കി നല്ല മിടുക്കരായിട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വർക്ക്ഷീറ്റ് നോക്കാം. വർക്ക്ഷീറ്റ് ഒന്ന് അല്ലേ. എൻ്റെ സ്കൂളിൻ്റെ പേര് എഴുതിയേ. എഴുതിക്കോളെ. എഴുതിയോ? ഓക്കെ, സ്കൂളിൻ്റെ പേര് എഴുതി അല്ലേ. ഇനി എന്താ അതിൽ ചോദിച്ചത്? വായിച്ചോ. സ്ഥലം, സ്ഥലം എഴുതിക്കോളൂ. എഴുതണേ. ഓക്കെ, വർക്ക്ഷീറ്റ് രണ്ട്, രണ്ടാമത്തെ വർക്ക്ഷീറ്റ് എന്താണ്? വായിച്ചു നോക്കൂ. ഹെഡ്മാസ്റ്റർ അല്ലേ. ഹെഡ്മാസ്റ്റർ ആരാ? ഒന്ന് ഓർമ്മിച്ചേ നിങ്ങൾ. ഹെഡ്മാസ്റ്റർ ഒന്ന് അവിടെ എഴുതിയേ. ഒന്ന് എഴുതിയേ. എഴുതിയല്ലോ. ഓക്കെ, അടുത്തത് എന്താ? ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചർ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, ക്ലാസ് ടീച്ചർ ആരാ? അതെഴുതിയേ. ക്ലാസ് ടീച്ചർ എഴുതിയോ? ഓക്കെ, ഗുഡ്. അപ്പൊ ഹെഡ് മാസ്റ്റർ, ക്ലാസ് ടീച്ചർ രണ്ടുപേരുമായി. ഇനി അടുത്തത് നോക്കാം. വർക്ക്ഷീറ്റ് മൂന്ന് വായിച്ചു നോക്കിയേ. അധ്യാപകരുടെ പേര് എഴുതാം അല്ലേ. ആദ്യത്തെ ആരാ? മലയാളം. മലയാളം എടുക്കുന്ന അധ്യാപകൻ്റെ പേര്, മലയാളം ടീച്ചറുടെ പേര് എഴുതിയേ. എഴുതിയോ? ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടീച്ചർ അവിടെ എഴുതണം. എഴുതിയേ. എഴുതിയല്ലോ. വെരി ഗുഡ്. ഇനി അടുത്തത് ഹിന്ദി. ഹിന്ദി എടുക്കുന്ന ടീച്ചർ എഴുതിയോ? എഴുതി. ഓക്കെ, മിടുക്ക്. അടുത്തത് സയൻസ്. സയൻസ് എടുക്കുന്നത് ആരാ? സയൻസ് ടീച്ചർ എഴുതിക്കോ? എഴുതിയല്ലോ. വെരി ഗുഡ്, മിടുക്കരായിട്ട് എഴുതി. വർക്ക്ഷീറ്റ് മൂന്ന് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. ഇനി നോക്കാം ആ വർക്ക്ഷീറ്റിൻ്റെ ബാക്കി. ഇനിയുമുണ്ട് അധ്യാപകർ അല്ലേ. ആരൊക്കെയാണ് വരുന്നത്? സാമൂഹ്യശാസ്ത്രം. സാമൂഹ്യശാസ്ത്രം എടുക്കുന്ന ടീച്ചറോ പേരെഴുതു. ഒന്ന് എഴുതിയേ, ഓർമ്മിക്ക്, എന്നിട്ട് എഴുതുക. എഴുതിയോ? വെരി ഗുഡ്, മിടുക്കൻ. ഇനി അടുത്തത് എന്താ? വായിച്ചോ. ഗണിതം അല്ലേ. ഗണിതം എടുക്കുന്ന ടീച്ചർ ആരാ? എഴുതിയോ? എഴുതി അല്ലേ. പിന്നെ ആരാ ചോദിക്കുന്നത്? റിസോഴ്സ് ടീച്ചർ അല്ലേ. റിസോഴ്സ് ടീച്ചറെ പേര് എഴുതണം. ഒന്ന് എഴുതിയേ. എഴുതിയോ? റിസോഴ്സ് ടീച്ചർ പേരെഴുതി അല്ലേ. അപ്പൊ ഇതൊക്കെ എഴുതി കഴിഞ്ഞു. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേര് നിങ്ങൾ എഴുതി, എളുപ്പത്തിൽ എഴുതി, റിലാക്സ് ആയിട്ട് നിങ്ങൾ എഴുതി.
ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ഇതെങ്കിലും ടീച്ചറെ പേര് വിട്ടു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതാൻ അവിടെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇനി ആരെയാണോ വിട്ടുപോയത് അവിടെ നിങ്ങൾക്ക് എഴുതാം. ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എഴുതിയേ. കൂടി എഴുതിക്കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു. അധ്യാപകരുടെ പേര് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. മിടുക്കരായിട്ട് എഴുതിട്ടാ. ഈ വർക്ക്ഷീറ്റ് 4 എൻ്റെ വായിച്ചോളൂ. സ്കൂളിലെ കെട്ടിടങ്ങളുടെ എണ്ണം അല്ലേ? സ്കൂൾ ഓർമ്മയുണ്ടല്ലോ, സ്കൂളുണ്ടല്ലോ. സ്കൂളിലെ കെട്ടിടങ്ങൾ ഒന്ന് മനസ്സിലോർത്തേ. എത്ര കെട്ടിടങ്ങളുണ്ട് ഓർമ്മ വന്നോ? അപ്പൊ ആ സ്കൂളിലെ കെട്ടിടങ്ങൾ മനസ്സിലോർത്തത് ഒന്ന് അവിടെ എഴുതിയേ. എത്ര എണ്ണം എഴുതിയേ? ഓക്കെ, അത് എഴുതിയില്ലേ. ഇനി സ്കൂളിലെ, എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം. കുട്ടികളുടെ എണ്ണം, കുറേ കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ ചോദിച്ചിട്ട് എഴുതിയാലും മതി. സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ഒന്ന് എഴുതിയേ. ഓക്കെ, കഴിഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ വർക്ക്ഷീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക്ഷീറ്റ് 5. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ 2 കള്ളിയുണ്ട്. എൻ്റെ സ്കൂളിലെ സൗകര്യങ്ങൾ, അതിൽ ഓരോ സൗകര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ടിക്ക് ചെയ്യാം, ശരിയില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നതിൻ്റെ നേരെ ശരിയില്ല. മനസ്സിലായോ? നേരത്തെ നമ്മുടെ അമ്മു ചെയ്തില്ലേ അതേപോലെ. ഓക്കെ അല്ലേ? നമ്മൾ വർക്ക്ഷീറ്റ് തുടങ്ങുകയല്ലേ ചെയ്യാൻ? റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 5-ാമത്തെ വർക്ക്ഷീറ്റ്. ആദ്യത്തതൊന്ന് നോക്കിയേ. എന്താ? ഓഫീസ് റൂം. ഉണ്ട് ഇല്ല, രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്കൂളിൽ, നിങ്ങളുടെ സ്കൂളിൽ ഓഫീസ് റൂം ഉണ്ട് ആണെങ്കിൽ ഉണ്ട് ടിക്ക് ചെയ്യുക, ഓഫീസ് റൂം ഇല്ല ആണെങ്കിൽ ഇല്ല ടിക്ക് ചെയ്യുക. ചെയ്തോ? ടിക്ക് ചെയ്തോ? ഓഫീസ് റൂം ഓർമ്മയുണ്ടോ? സ്കൂൾ, ഓഫീസ് റൂം. ഓക്കെ, ഇനി 2-ാമത്തത് സ്റ്റാഫ് റൂം. അതൊന്ന് ടിക്ക് ചെയ്തേ. ചെയ്തല്ലോ, വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്തേലേക്ക് പോവാം. അടുത്തൊന്ന് വായിച്ചു നോക്കിയേ. എന്താ? എന്താ? ലൈബ്രറി. ലൈബ്രറി, ലൈബ്രറി. അതൊന്ന് ടിക്ക് ചെയ്തേ. ചെയ്തല്ലോ. അടുത്തത് ലബോറട്ടറി. ലബോറട്ടറി നോക്കിയോ? ലബോറട്ടറി ഉണ്ടോ? അപ്പൊ അത് ടിക്ക് ചെയ്തേ. അടുത്തത് കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബ് ഉണ്ടോ? അതും ഒന്ന് ടിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനിയും ഉണ്ട് സൗകര്യങ്ങൾ. ഇനി നമുക്ക് ഒന്നും കൂടി നോക്കാം. വർക്ക്ഷീറ്റ് 5 ഇനിയും നമുക്ക് ചെയ്യാനുണ്ടേ. ബാക്കി സൗകര്യങ്ങളും കൂടി അതിൽ വരുന്നുണ്ട്. നോക്കാം, വായിച്ചു നോക്കൂ. എന്താണ്? കളിസ്ഥലം. കളിസ്ഥലം ഉണ്ടോ? അത് ടിക്ക് ചെയ്യൂ. ഓക്കെ, ഇനി അടുത്തത് അടുക്കള. അതും ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി കുടിവെള്ളം. കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം, പൈപ്പോ എന്തെങ്കിലും, അത് ടിക്ക് ചെയ്യും. അടുത്തത് ടോയ്ലറ്റ് അല്ലേ. നമുക്ക് ടോയ്ലറ്റ് സ്കൂളിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ടോയ്ലറ്റ് ടിക്ക് ചെയ്തോ? ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ സ്കൂളിൽ വേറെ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത്
എഴുതാം. അതിനുള്ള സ്ഥലം താഴെയുണ്ട്. അപ്പം ബാക്കിയുള്ളത് എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. ഇപ്പം നമ്മുടെ വർക്ക്ഷീറ്റ് 5 കഴിഞ്ഞു. നിങ്ങളൊക്കെ മിടുക്കരായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മക്കളാണ്, നല്ല കുട്ടികളാണ്. ഗുഡ്. ഇനി അടുത്തത് വർക്ക്ഷീറ്റ് 6. 6-ാമത്തെ വർക്ക്ഷീറ്റാണ്. ഈ വർക്ക്ഷീറ്റിൽ എന്താണ് പറയുന്നത്? എൻ്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല അല്ലേ. കേരളത്തിൻ്റെ മാപ്പ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് നോക്കുക. അതിൽ നിങ്ങളുടെ സ്കൂള് ഏത് ജില്ലയിലാണ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ എഴുതുന്നില്ല, അത് നമ്മൾ പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞു നോക്കിയേ, മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയേ, ഏത് ജില്ലയാണെന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? ജില്ല, നിങ്ങളുടെ ജില്ല. ഓക്കെ, ഈ ജില്ലയിൽ എന്തൊക്കെയുണ്ട്? പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ടാവും അല്ലേ. ഇതിൽ നിങ്ങളുടെ സ്കൂൾ ഏതിലാ പെടുന്നത്? അപ്പം അതിന് നേരെ നമ്മളൊരു ടിക്ക് ചെയ്യണം. ഇപ്പം ചെയ്യണ്ട, ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി അതിൻ്റെ പേര് ഒന്ന് പറയാം. ഇത്രയും കാര്യം നിങ്ങൾ സാവധാനം ഇരുന്ന് ചെയ്താൽ മതി. ഇപ്പം അത് ധൃതി പിടിച്ച് ചെയ്യണ്ട. വർക്ക്ഷീറ്റ് മനസ്സിലായല്ലോ. വർക്ക്ഷീറ്റ് 6 ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. ഓക്കെ അല്ലേ? സന്തോഷമായില്ലേ? ഓക്കെ, ഇനി ഒന്ന് റിലാക്സ് ചെയ്തേ. റിലാക്സ്. ഗുഡ്. സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ എഴുതി അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി സ്കൂളിനെ കുറിച്ചിട്ട്. ഇനി നമ്മൾ സ്കൂളിൻ്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താ കഴിഞ്ഞ കാലം? കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ട് കഴിഞ്ഞ കാലം. നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാ? 5-ാം ക്ലാസ്സിൽ അല്ലേ. 5-ാം ക്ലാസ്സിലാണ് നിങ്ങളിപ്പോൾ. കഴിഞ്ഞ വർഷമോ? 4-ൽ. അതിൻ്റെ മുന്നേ 3-ൽ. പിന്നെയും പിന്നോട്ട് പോയാൽ 2-ൽ. പിന്നെ 1-ൽ. അതിൽ കുഞ്ഞുവാവയായി. നിങ്ങൾ ജനിച്ച ഒരു ദിവസമുണ്ട്. അപ്പം നിങ്ങൾ ജനിച്ച ദിവസം മുതൽ നിങ്ങൾ ഇന്ന് 5-ാം ക്ലാസ്സിലെത്തി നിൽക്കുന്നത് വരെയുള്ള ഈ ഒരു സമയം, അതാണ് കഴിഞ്ഞ കാലം. നിങ്ങളുടെ കഴിഞ്ഞ കാലം. ഇതുപോലെ നമ്മുടെ സ്കൂളിനും ഉണ്ടൊരു കഴിഞ്ഞ കാലം. ഇനി നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ കാലത്തിന് എന്താ പറയാന്നറിയോ? ചരിത്രം. ഇനി നമുക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രം എഴുതണം അല്ലേ. സ്കൂളിൻ്റെ ചരിത്രം എഴുതണം. സ്കൂളിൻ്റെ ചരിത്രം എന്താ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. സ്കൂളിൻ്റെ പഴയ കാലം, അതാണ് സ്കൂളിൻ്റെ ചരിത്രം. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഇതെന്താ? പഴയ കാലത്തെ ചിത്രമാണ്. നമ്മൾ അമ്മുവിൻ്റെ സ്കൂള് പറഞ്ഞല്ലോ. അമ്മുവിൻ്റെ സ്കൂളിൻ്റെ പഴയ കാലത്തെ ചിത്രമാണ്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇത് നല്ലോണം മനസ്സിലാവുന്നുണ്ട് അല്ലേ. പഴയ സ്കൂള് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയാണ് അമ്മു ചരിത്രം എഴുതാൻ തുടങ്ങുന്നത്. അമ്മുവിൻ്റെ സ്കൂളിൻ്റെ പഴയ കാല ചിത്രം അമ്മു കണ്ടു. അമ്മുവിൻ്റെ സ്കൂളിൻ്റെ ചരിത്രം അമ്മു എഴുതുകയാണ് അല്ലേ. ഇപ്പോൾ പഴയ ഫോട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും വേണമല്ലോ കുറേ കാര്യങ്ങൾ അറിയാൻ. അമ്മുവിന് എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടിയത് നമുക്ക് നോക്കാം. ഇതൊന്ന് നോക്കൂ. എനിക്ക് വിവരങ്ങൾ കിട്ടിയത് ഇവയിൽ നിന്നൊക്കെയാണ്. ഈ ബോർഡിൽ നിന്ന് തുടങ്ങിയ വർഷം കിട്ടി. സ്ഥാപിതം 1948. പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ, ഡയറി, സുവനീർ, ഫയൽ ചിത്രങ്ങൾ. അമ്മുവിന് വിവരങ്ങൾ കിട്ടിയതൊക്കെ മനസ്സിലായല്ലോ അല്ലേ. നമ്മളിപ്പോൾ അതൊക്കെ കണ്ടു. ഇതിൽ നിന്നൊക്കെ അമ്മ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെയും വേറെ കാര്യങ്ങളുണ്ട്. ഇതൊന്ന് നോക്കാം നമുക്ക് ഈ വീഡിയോ. വല്ലിപ്പ 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 ഏത് സ്കൂളിലാ?
പഠിച്ചത്? ഞാൻ മാർക്കൂട്ട സ്കൂളിലും പോയിരുന്നു മക്കളെ, ഒന്നാംതരം യു പി സ്കൂളിലും പോയിരുന്നു. ഏത് ക്ലാസ് വരെ ഉണ്ടായിരുന്നു? ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഞാൻ പോയ സ്കൂളില്. എങ്ങനെയുള്ള സ്കൂളായിരുന്നു? അന്ന് ഓടിട്ട സ്കൂളായിരുന്നു. അന്ന് ഏഴാം ക്ലാസ് വരെ സ്കൂൾ ഉണ്ടായിരുന്നു. ഞാൻ ആറാം ക്ലാസ് വരെ പോയിട്ടുള്ളു. ബസ് അപൂർവം ഉണ്ടായിരുന്നു. ഞങ്ങള് ഒക്കെ നടന്നായും പോയ്, മാസ്റ്റർമാരും നടന്നായും പോയ്. അത് 10 വയസ്സായും ബസ്സിന്റെ കൂലി. 4 ആൾക്കാര് നടന്നായും പോയ. അന്ന് യൂണിഫോം ഇല്ല. ഞങ്ങളുള്ള ഉപ്പായോട്ട് കാണി ആയിരുന്നു സ്കൂളിൽ പോയത്. ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു? ഭക്ഷണം ഇല്ലായിരുന്നു. അന്ന് ചോറ് ഞങ്ങൾ വീട്ടിൽ വന്നായും കഴിക്കല്, ഞങ്ങളെ പുരയിൽ വന്ന് കഴിക്കും. അതുവരെ സ്കൂളിലവിടെ നിൽക്കും. അത്രയെല്ലാം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയിക്കണം ഭക്ഷണം കിട്ടാണ്ട്. മക്കളെ അന്ന് കറണ്ട് ഒന്നുമില്ല. അന്ന് ഞങ്ങള് അല്ലാണ്ട് ഫാനില്ല, ഒന്നുമില്ല. അന്ന് ബാത്റൂം ഉണ്ടായിരുന്നോ? ഇല്ല, ബാത്റൂം ഇല്ല. അന്ന് ഞങ്ങള് പണ്ടത്തെ കൂടിയൊക്കെ ആണ് അന്ന് മൂത്രമൊഴിക്കല്. അന്ന് സ്ലേറ്റിലാണോ നോട്ട്ബുക്കിലാണോ എഴുതിയത്? 4 വരെ സ്ലേറ്റിലും 5 നോട്ട്ബുക്കിലുമായിരുന്നു എഴുതിയത്. നോട്ട്ബുക്കിൽ അന്ന് പെൻസിലുകൊണ്ടായിരുന്നു ഞങ്ങൾ എഴുതിയത്. ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ. എന്താ അത്? അഭിമുഖം അല്ലേ. മുതിർന്ന ആളുകളോട്, സ്കൂളിനടുത്തുള്ള ആളുകളോട് ഇപ്പൊ നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എഴുതുന്നത് അല്ലേ. അഭിമുഖം കണ്ടു. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ കിട്ടും ചരിത്രം എഴുതാൻ. ഇത് കൂടാതെയും നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഇൻ്റർനെറ്റ് വഴിയും നേരിട്ട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ഫോണ് വഴി ചോദിച്ചും ഒക്കെ നമുക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്തെഴുതാം? സ്കൂളിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എഴുതാം. അതായത് സ്കൂളിൻ്റെ ചരിത്രം. അതാണല്ലോ നമ്മൾ പറയുന്നത്, സ്കൂളിൻ്റെ ചരിത്രം എഴുതാം. അപ്പോൾ ചരിത്രം എഴുതാൻ എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ടീച്ചർ അത് ഒന്നുകൂടി പറയാം. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ കിട്ടിയത്? ഫലകം, അതായത് സ്ഥാപിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ അല്ലേ, അതിൽ നിന്ന്. പിന്നെയോ, ഡയറി ഉണ്ട്, പിന്നെ ഫയൽ ചിത്രങ്ങളുണ്ട്, സുവനിയർ ഉണ്ട്, പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ട്, അഭിമുഖമുണ്ട്, ഇൻ്റർനെറ്റിലൂടെ കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സ്കൂളിൻ്റെ ചരിത്രം എഴുതിക്കൂടെ? എഴുതിക്കൂടെ? സ്കൂളിൻ്റെ ചരിത്രം എഴുതാം എന്ന് പറഞ്ഞേ. സ്കൂളിൻ്റെ ചരിത്രം എഴുതാം. ഗുഡ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ചരിത്രം എഴുതണം അല്ലേ. അമ്മ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. അമ്മുവിന് കിട്ടിയ വിവരങ്ങളൊക്കെ അമ്മ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ടീച്ചർ ഇവിടെ കാണിക്കാം. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്കും അതുപോലെ എഴുതാൻ പറ്റും. നോക്കാലോ, ഇതാണ് അമ്മു എഴുതിയ ചരിത്രം. അമ്മുവിൻ്റെ സ്കൂൾ ചരിത്രം അല്ലേ, അമ്മു എഴുതിയ സ്കൂൾ ചരിത്രം, വിദ്യാലയ ചരിത്രം നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രമായിട്ട് നിങ്ങളും എഴുതി വയ്ക്കാം. ഇപ്പം ടീച്ചർ ഒന്നുകൂടി ഹോംവർക്കിൻ്റെ കാര്യം പറയാം. 1, നിങ്ങളുടെ വിദ്യാലയ ചരിത്രം അല്ലേ, നിങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രം എഴുതൽ. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. എന്താ അത്? കേരളത്തിൻ്റെ മാപ്പ് ഓർമ്മയുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കാണുക, കണ്ടെത്തി നിറം കൊടുക്കാം, എന്നിട്ട് ജില്ലയുടെ പേരെഴുതണം, സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല.
പിന്നെയോ ജില്ലയിൽ മുനിസിപ്പാലിറ്റി ഉണ്ടാവും, പഞ്ചായത്ത് ഉണ്ടാവും, കോർപ്പറേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഏതാണ് നിങ്ങളുടെ സ്കൂൾ പെടുന്നത്, ഏതിലാണ്, അവിടെ ടിക്ക് ചെയ്യണം. എന്നിട്ട് കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റിയാണോ പഞ്ചായത്താണോ പേരെഴുതണം. അപ്പോൾ ടിക്ക് ചെയ്യാനുണ്ട്, അതിൻ്റെ പേരും എഴുതാനുണ്ട്. ഇത്രയാണ് നിങ്ങൾ വീട്ടിലിരുന്ന് സാവധാനം ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ ചെയ്യല്ലോ, മിടുക്കരായിട്ട് ചെയ്യല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞു, ടീച്ചർ ഇത് ഫിനിഷ് പറയാൻ പോവുകയാണ്. ഹാപ്പി അല്ലേ, ഇഷ്ടമായോ? ഓക്കെ, ഫിനിഷ്.